വ്യൂവേഴ്സ്, ഇന്ന് കാണിക്കാൻ പോകുന്നത് ബേബി പൊട്ടറ്റോ ഫ്രൈ. ബേബി പൊട്ടറ്റോ ഫ്രൈക്ക് വേണ്ടിയിട്ട് അര കിലോ ബേബി പൊട്ടറ്റോ, പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് ഒരിഞ്ച് ഇഞ്ചി, അപ്പോൾ 10 വെള്ളുള്ളി, പിന്നെ 3 ചെറിയ ഉള്ളി കൂട്ടിയിട്ട് ചതച്ചിട്ട് വെച്ചത്, 3 പച്ചമുളക്, 2 സ്പ്രിക്സ് കരിവേപ്പില, പിന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ച്, പെരിഞ്ജീരകം പൗഡർ 1 ടീസ്പൂൺ, മറ്റേ ഗരം മസാല 1/2 ടീസ്പൂൺ, മറ്റേ ജീര പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടിയും വേണം, ഉപ്പും. ഏ കുറച്ച് കഴിഞ്ഞിട്ട് വരും അമ്മ, കുറച്ച് വെളിച്ചെണ്ണ. നിങ്ങൾക്ക് ഏതെണ്ണയാണ് വേണ്ടത് വെച്ചാൽ എടുത്തു. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി പേസ്റ്റ് ഇത് ചതച്ചത്. പച്ചമുളക് 3 എണ്ണം ഇതിങ്ങനെ മുറിച്ചിട്ടിട്ട് മണം വരുന്നുണ്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും. ഓ വാട്ടർമെലൺ ഇപ്പം തരാം. ആ ആ കരിവേപ്പില എണ്ണ. ഓ വലിയ സവാള, വലിയ സവാള ഇടുക, മണം വന്നു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ. അപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളി ഇടാൻ, 1/2 ടീസ്പൂൺ. ഇതിലിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ പൊട്ടറ്റോ നല്ലൊരു കളർ കിട്ടും. ഇത് 1/2 കിലോ പൊട്ടറ്റോ പിന്നെ വേവിച്ച് തോല് കളഞ്ഞ് വെച്ചതാണ്. ഇതിൻ്റെ പച്ചമണം നല്ലോണം പോണം. ചുവക്കും. ചില്ലി ഫ്ലേക്സ് ഇടാൻ തന്നാ, ചെരുവ് ഉണ്ടാവും ചില്ലി ഫ്ലേക്സ്. അതിൻ്റെ കൂടെ പെരിഞ്ജീരകപ്പൊടി, ജീരക പൊടി, ഗരം മസാല, ഇത്രയേ വേണം. പൊടികളെല്ലാം വളരെ കുറവേ വേണം. അത് നല്ല മൂത്ത് വരുമ്പോൾ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഉപ്പ് 1 ടീസ്പൂൺ ഇപ്പം ഇടുന്നുണ്ട്. ബാക്കി നോക്കിയിട്ടിടാം. തീ കുറച്ചിട്ട് വേണേ പൊടികളിടാൻ. തീ സിമ്മാക്കിയിട്ട് വേണം പൊടിയിടാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇതൊരു സിമ്പിൾ ഫ്രൈ ആണ്, രാത്രിയെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നു. ചപ്പാത്തിക്കും എല്ലാത്തിനും കഴിക്കും. ഗ്രേവി ഉണ്ടാവില്ലേ, ഡ്രൈ ആയിട്ട്. ഇനി പൊട്ടറ്റോ ഇടാൻ പോകുന്നേ, മണം വന്നു. കഷ്ണാക്കാനൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇടണം. ചില പൊടികളുടെ ഉപ്പും ഇത്ര അല്ലേ വേണ്ട ആക്ച്വലി, പക്ഷെ ഉപ്പ് പിടിക്കാൻ വേണ്ടി. പത്ത് മിനിറ്റ് ഉണ്ടാവും തോല് കളഞ്ഞ് വെച്ച പൊട്ടറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ. ഈ സാധനങ്ങളെല്ലാം മുറിച്ച് റെഡിയാക്കിയ 10 മിനിറ്റ് കൂടി വേണ്ട. എന്താ വെച്ചാൽ ഇത് പ്രഷർ കുക്കറിലല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്, തോല് കളയാനും മാത്രമേ കുറച്ച് സമയം എടുക്കൂ. ചെറുതായതുകൊണ്ട് തോല് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് നല്ലോണം ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചോ. അധികം ഡ്രൈ അല്ലാണ്ടാന്ന് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. എണ്ണയൊന്നും ഇനി ഒഴിക്കാൻ പാടില്ല, ആ ഒഴിക്കുന്ന എണ്ണ മാത്രമേ. ഈ പൊടീൻ്റെ എല്ലാ മണവും എല്ലാം ഇതിൽ പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓഫാക്കാം. എല്ലാണ്ട് ഡ്രൈ ആക്കണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് വല്ലാണ്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ടുണ്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
എൻ്റെ പാകത്തിന് ഇതാണ്. ഇനി ഡ്രൈ ആക്കേണ്ടവർക്ക് ഡ്രൈ ആക്കാം. തീ ഞാൻ കുറച്ച് തീ അതിയാക്കിയിട്ട് വാങ്ങാൻ പോകാം. ഇത്ര നേരം സിമ്മിലായിരുന്നു, കുടികൾ ഇട്ട മുതൽ സിമ്മായിരുന്നു. എല്ലാം വെച്ച് റെഡി ആണ് നമ്മളെ ബേബി പൊട്ടറ്റോ ഫ്രൈ റെഡി. അങ്ങനെ നമ്മളെ ബേബി പൊട്ടറ്റോ ഫ്രൈ റെഡിയായി. എൻ്റെ കുഞ്ഞു മോനും ഉണ്ട്, കുഞ്ഞു ബേബിയും ഉണ്ട്. ഇത് ബേബി പൊട്ടറ്റോ ഫ്രൈ. എന്നിട്ട് ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.